ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഡിസൈൻ എലമെൻ്റാണ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കാർഡ്സുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാർഡുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പ്രത്യേക രീതിയിൽ നമ്മളൊരു കാർഡിൽ അതിനകത്തൊരു ഫോട്ടോ വയ്ക്കുന്നു, ആ ഫോട്ടോയുടെ താഴെയായിട്ടൊരു ഒരു ഹെഡിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അങ്ങനെ വളരെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ രൂപകൽപ്പന അനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാർഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കാർഡ്സിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാറുണ്ട്, കാർഡ്സിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു ഫോട്ടോ മാത്രം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല പല സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും കാർഡ്സ് എന്ന് തന്നെയാണ് ഇതിന് ഓവറാൾ നമ്മൾ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള പല വെബ്സൈറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ എല്ലാം പ്രോഡക്ട്സുകൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കാർഡ് ലേഔട്ട് സ്റ്റൈലായിരിക്കും. ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നു, അതിൻ്റെ പേര് കൊടുക്കുന്നു, അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഒരു യൂസറിൻ്റെ മുമ്പിൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി പറക്കി വെച്ച് കാണിക്കാൻ കാർഡ്സ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ വളരെ വർഷങ്ങളായിട്ട് യു ഐ ഡിസൈനിങ്ങിൽ യൂസ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, അത് വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇ കൊമേഴ്സ് സൈറ്റുകൾ മറ്റും മാത്രമല്ല, മറ്റുള്ള ഏതൊരു സൈറ്റിൽ ഡ്രിബിളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിഹാൻസിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ തന്നെ ഓരോ ഡിസൈൻ സംബന്ധമായ എലമെൻറ്റുകളെയും അവർ കാർഡ് ബൈ കാർഡായിട്ടാണ് പലയിടത്തും ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഒരു കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിപ്പുണ്ട്. അത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച്, നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടി വരാം. എന്നിരുന്നാലും ഒരു കാർഡ് ലേഔട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന വളരെ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് വെബ്സൈറ്റുകൾ മാത്രമല്ല, ഇപ്പം ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ എടുത്താൽ തന്നെ, ഇപ്പോൾ ഫിഗ്മയോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ ഒക്കെ എടുത്താൽ തന്നെയും ആദ്യമേ അവർ കാർഡ് ബൈ കാർഡായിട്ട് നമ്മുടെ റീസെൻറ്റ് പ്രോജക്റ്റുകളും ഡ്രാഫ്റ്റ് പ്രോജക്റ്റുകളൊക്കെ കാണിച്ചു തരുന്ന കാണാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പേജിലേക്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു സെക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു യൂസറിനെ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ പേജിലേക്ക് പോയിക്കാൻ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഈ ഒരു കാർഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, അതായത് ഒരു ബേസിക് സ്കെൽട്ടൺ ആണ്. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ ഏരിയ നിങ്ങളുടെ ഡിസൈനിൽ കാർഡിന് വേണ്ടി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ആ ഒരു ഡിസൈനിൽ അല്ലെങ്കിൽ ആ ഒരു കാർഡിനകത്ത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ, ഒരു ഇമേജ് കാർഡിനുണ്ടായിരിക്കണം. അതായിരിക്കും അതിൻ്റെ ടോപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ. ഓക്കെ, അതിനുശേഷം എപ്പോഴും അതിൻ്റെ ഒരു ഹെഡിങ് കാണും, അതിനുശേഷം കുറച്ച് ഡിസ്ക്രിപ്ഷൻ കാണും, അതിനുശേഷം ഒരു ബട്ടൺ അഥവാ കോൾ ടു ആക്ഷൻ കാണും. അതായത് ഈ ഒരു കാർഡിൽ കണ്ടു കഴിഞ്ഞാൽ കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ ഒരു ഫോട്ടോയുടെ സഹായത്തോടു കൂടി ഒരു യൂസറിന് മനസ്സിലാകുന്നു. അതിനുശേഷം അത് എന്താണെന്നുള്ളൊരു ഹെഡ്ലൈൻ വഴി എഴുതി കാണിക്കുന്നു. അതിനുശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ വഴി അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ പറയാൻ ശ്രമിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേജിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ള ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കെൽട്ടൺ തന്നെ ബേസിക്കലി ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. കാര്യം ഈ ഒരു ബേസിക് സ്കെൽട്ടണിൽ നിന്നാണ് നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് കാർഡ്സുകളും നമ്മുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ആദ്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു കാർഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ മസ്റ്റായിട്ടും ആദ്യം തന്നെ നമ്മൾ ഫോളോ ചെയ്തു എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പുവരുത്തിക്കൊള്ളുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പോയിൻറ്റുകൾ ഒരുപാടുണ്ട്, പക്ഷേ നമ്മൾ വളരെ കുറച്ച് പോയിൻറ്റുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു കളർ കോൺട്രാസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മളൊരു കാർഡിനൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് അതിൽ ടെക്സ്റ്റുകളൊക്കെ പിന്നെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളർ കോൺട്രാസ്റ്റ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ആ ഒരു കേസിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരു കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഴിവതും വളരെ ഓപ്പോസിറ്റ് കളേഴ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ബ്ലാക്കിൽ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര അത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേ കളറോ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വൈറ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിനെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് മുമ്പോട്ട് റീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ കാർഡിന് കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സബ്റ്റിലായിട്ടുള്ള ഷാഡോ വെച്ചിട്ടോ അതിനെ കുറച്ചും കൂടെ ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡിന് കുറച്ചും കൂടെ ലെജിബിലിറ്റി കൂടും. അപ്പോൾ ഇത്തരത്തിൽ ഈ കാർഡ്സ് ചെയ്യുമ്പോഴത്തേക്ക് കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, കാർഡിൻ്റെ ഒരു ഔട്ട്ലൈൻ, കാർഡിൻ്റെ ഒരു സ്ട്രോക്ക്, കാർഡിൻ്റെ ഒരു ഷാഡോ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൂടി ഓവറായിട്ടുള്ള കളറുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, ഓവറായിട്ടുള്ള ഷാഡോ അപ്ലൈ ചെയ്താലോ ഒക്കെ തന്നെ ആ കാർഡിൻ്റെ ഒരു ഡിസൈൻ ലുക്ക് നഷ്ടപ്പെടാനും ചാൻസ്.
ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉപയോഗിക്കുന്ന ലൈൻസുകൾ അഥവാ സ്ട്രോക്സ് എന്ന് പറയുന്നത് വളരെ സബ്റ്റിലായിട്ടുള്ള കളേഴ്സുകളായിരിക്കണം. ഷാഡോസ് യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ സബ്റ്റിലായിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സബ്റ്റിലായി മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റുകൾക്ക് അതിൻ്റെ കോൺട്രാസ്റ്റ് കൂടും, അതിൻ്റെ ലെജിബിലിറ്റി കൂടും, ആ കാർഡ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീല് തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ വളരെ വളരെ ഒഴിച്ചുകൂടാൻ കിട്ടാത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹയറാർക്കി. ഹയറാർക്കി ആണ് എല്ലാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഹയറാർക്കി അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു കാർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരേണ്ട കാര്യം. ആ പ്രയോറിറ്റി വരുന്ന ഇമേജ് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെഡ്ലൈൻ എത്രമാത്രം സൈസ് ഉപയോഗിക്കുന്നു, അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന സബ് ഹെഡിങ്, അതിന് തൊട്ട് താഴെ വരുന്ന സബ് ഹെഡിങ്ങിന് എത്ര സൈസ് ഉപയോഗിക്കുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എത്ര സൈസ് ഉപയോഗിക്കുന്നു, അതിൻ്റെ ബട്ടണിന് എത്ര സൈസ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. പല ആൾക്കാരും പ്രത്യേകിച്ചും തുടക്കക്കാർ വളരെ അമച്ചർ ആയിട്ടുള്ള രീതിയിൽ ഫോണ്ട് യൂസ് ചെയ്യുക, ഹെഡിങ്ങിനൊരു ഫോണ്ട്, അടുത്ത സബ് ഹെഡിങ്ങിന് മറ്റൊരു ഫോണ്ട്, അതിന് ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത ഫോണ്ട് സൈസിങ്. അപ്പോൾ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ ടൈപ്പോഗ്രാഫി, ഫോണ്ട് സൈസിങ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ സൈസ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വയ്ക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത് വളരെ മോശമായൊരു വിഷ്വലിലേക്ക് വരും. അത് ഒരു യൂസർ ഉപയോഗിക്കുന്ന ഒരു യൂസറിന് കണ്ണിന് വളരെ ഡിസ്റ്റോർഷൻ കൊടുക്കുകയും ആ ഒരു കാർഡ് വളരെ മീനിങ് ഇല്ലാത്ത ഒരു കാർഡായി മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്രമാത്രം ഹെഡിങ് സൈസ് കൊടുക്കണം, എത്രമാത്രം സബ് ഹെഡിങ് സൈസ് കൊടുക്കണം, അതിൻ്റെ ബോഡി കണ്ടൻറ്റ് അഥവാ ഡിസ്ക്രിപ്ഷൻ എത്രമാത്രം സൈസ് കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ പ്രൈമറി ബട്ടൺസും സെക്കൻഡറി ബട്ടൺസും ഉണ്ടെങ്കിൽ, രണ്ട് ടൈപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിലായിട്ട് പ്രൈമറി ബട്ടൺ വരുമ്പോൾ ഒരു യൂസറിന് ക്ലിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും റൈറ്റ് സൈഡിലെ ഈ ഒരു ബട്ടണിലായിരിക്കും. അവൻ്റെ ഒരു സെക്കൻഡറി ആക്ഷൻ ആയിരിക്കും സാധാരണ കമ്പനി ലെഫ്റ്റിലോട്ട് പോയി ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ പ്രൈമറി ബട്ടൺ വളരെ കോൺട്രാസ്റ്റ് കൂടിയ കളർ, നമ്മുടെ പ്രൈമറി കളേഴ്സ് വെച്ചായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ഒരു സിദ്ധാന്തങ്ങൾ നമ്മുടെ ഈ കാർഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കാർഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കൃത്യമായ ടൈപ്പോഗ്രാഫി സൈസ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള കളർ ഹയറാർക്കി ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കാർഡ്സുകൾ ഉള്ള സ്ഥലത്ത് കാർഡ്സ് കഴിവതും ലോഡായി വരുന്നതിന് മുമ്പേ അതിനൊരു ലോഡർ കൊടുക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ പേജ് ലോഡറാണ് കൊടുക്കാറ്. പേജ് മൊത്തത്തിൽ ലോഡായി വരുന്ന ഒരു കൊടുക്കാറുണ്ട്. ആ ലോഡർ യൂസറിന് ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിലാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു ലോഡിംഗ്. ഇതിനെ ലോഡിംഗ് സ്കെൽട്ടൺ എന്നാണ് പറയുന്നത്. നമ്മൾ സ്കെൽട്ടൺ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് മൊബൈലിലൊക്കെ തന്നെ ഒരു ഗ്രേ കളറിൽ ആ കാർഡിൻ്റെ ലേഔട്ട് ആദ്യം കാണിക്കുക, അതിലൊക്കെങ്കിൽ ഒരു ലോഡിംഗ് പോലെ ഒരു സബ്റ്റിലായിട്ടുള്ള ഒരു ഗ്രേഡിൻ്റെ അതിനകത്ത് വർക്കൗട്ട് ചെയ്യുക. ഇത്തരത്തിൽ ഗ്രേ ആയിട്ട് ആദ്യം തന്നെ കാണിക്കുന്ന ഒരു സ്കെൽട്ടൺ ലോഡിങ് നിങ്ങളുടെ കാർഡ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ യൂസറിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇവിടെ ലോഡ് ചെയ്യാൻ വരുന്നു, ഇത്തരത്തിലൊരു കാർഡ് ഇവിടെ ഉണ്ട്, ഇത്തരം കാര്യം ഞാൻ ഇവിടെ നിന്ന് വായിച്ചു മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു കൂടുതൽ ഒരു അവയർനെസ് ഒരു യൂസറിന് പെട്ടെന്ന് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഓവറാൾ ഒരു പേജ് ലോഡിങ്ങിലല്ല, ഓരോ കാർഡ്സുകളെയും കഴിയുമെങ്കിൽ ഒരു സ്കെൽട്ടൺ ലോഡിംഗ് കൊടുക്കുന്നതിലാണ് കാര്യമെന്ന് മനസ്സിലാക്കി ആ ഒരു കാർഡ് ഏരിയയ്ക്ക് കൂടുതൽ പ്രയോറിറ്റിയും കൂടുതലായിട്ടുള്ള ലെജിബിലിറ്റിയും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്കെൽട്ടൺ ലോഡിംഗ് കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് സൈറ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വെബ്സൈറ്റും ഒക്കെ തന്നെ നമ്മുടെ ഇപ്പം തന്നെ ഈവൻ ഫിഗ്മ പോലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫിഗ്മയിലെ എല്ലാ സെക്ഷൻസുകളും ആദ്യം നിങ്ങൾക്ക് ഒരു ഗ്രേ കളറിലായിട്ട് ലോഡ് ചെയ്യുന്നത് കാണാം. അത്തരത്തിലുള്ള സ്കെൽട്ടൺ ലോഡിങ് നമ്മളത് യൂസ് ചെയ്യുന്നൊരു യൂസർ എന്ന നിലയിൽ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് ഈ സ്കെൽട്ടൺ ലോഡിങ് നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങളുടെ കാർഡ്സുകളിലൊക്കെ ഒരു ഭാഗമാക്കി മാറ്റുക അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും. ഓക്കെ, അപ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ ഇരിക്കണമെന്നുള്ളത് ഒരു ഡിസൈനർ മുൻകൂട്ടി തന്നെ കണക്കാക്കി വെച്ചാൽ അദ്ദേഹത്തിന് അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പറിനോട് പറഞ്ഞ് അത്തരത്തിലുള്ളൊരു എഫക്റ്റ് കൊണ്ടുവരാനൊക്കെ തന്നെ നമ്മൾ ഡിസൈനേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസരം പറയുകയാണ്, ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡും കൂടെ കയറുന്നാലേ വരികയുള്ളൂ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു കൃത്യമായൊരു ഒരു മുൻധാരണ നമ്മുടെ ഡിസൈനേഴ്സിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ലോഡറിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അവർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടായി വരികയും ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ സൈസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പല ആൾക്കാരും കാർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമേജ് ഒരു കാർഡിനകത്ത് ചിലപ്പോൾ ടോപ്പിലോട്ടിരിക്കാം, അടുത്ത ടെക്സ്റ്റ് കൂടുമ്പോൾ അത് താഴെ ചറയിലോട്ട് വരുന്ന കാണാം. അപ്പോൾ അങ്ങനെ താഴെയും മുകളിലായിട്ടൊക്കെ പ്ലേസ്മെൻറ്റ് മാറി, അലൈൻമെൻറ്റ് മാറി, സൈസ് മാറിയിരിക്കുന്ന ഒരു കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ മോശമായൊരു ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലൊരവസ്ഥയാണ്. അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ കാർഡ്സിൽ
പർട്ടിക്കുലറായിട്ട് നിങ്ങളൊരു ഹെഡിങ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഒന്നോ രണ്ടോ ലൈൻ എന്നുള്ളത് മുൻകൂർ തന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മുകളിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്നു എത്രമാത്രം കൊടുക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഉള്ളപ്പോൾ അതിൽ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ കാർഡിൻ്റെയും ഓരോ സ്പേസിങ്ങിൻ്റെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള അലൈൻമെൻറ്റ് തെറ്റിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ നമ്മുടെ ഡിസൈനിൽ ഒഴിവായി കിട്ടും. അപ്പോൾ ഈ ഒരു സൈസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാർഡ് ലേഔട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ കാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും നിങ്ങൾ പ്രത്യേകം പ്രത്യേകം തന്നെ പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരെന്ന നിലയിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ചെയ്ത കാർഡുകളിൽ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള ഫോണ്ട് സ്പേസിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ കാർഡിനകത്ത് കൊണ്ടുവന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ് നിങ്ങളുടെ കാർഡ്സുകൾ കൃത്യമായൊരു ലേഔട്ട് വരുന്നത്, കൃത്യമായൊരു കൺസിസ്റ്റൻ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള വെൽ അലൈൻഡ് ആയിട്ടുള്ള കാർഡ്സുകളാകട്ടെ ഇനി മുതൽ നിങ്ങളുടെ ഡിസൈൻസുകളെ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഡിസൈനേഴ്സിനും ഈ പോയിന്റുകൾ ഹെൽപ്ഫുൾ ആകട്ടെ. അപ്പോൾ ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാർഡ് ഡിസൈൻസുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ പരീക്ഷിക്കാവുന്നതാണ്. ഒരിക്കലും ഒരു പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ചില നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചില ഡിസൈൻ്റെ ലുക്ക് അല്ലെങ്കിൽ ഡിസൈൻ്റെ ആ ഒരു പർപ്പസ് അനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരാം. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും മാറരുത്, കാരണം ഇതെല്ലാം തന്നെ അതിൻ്റെ ഒരു ബേസാണ് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റലാണ്. അത് തെറ്റുകയാണെങ്കിൽ ഓവറാൾ നമുക്ക് ആ ഒരു കാർഡിൻ്റെ ഒരു മീനിങ് ഇല്ലാതെ വരാൻ സ്കോപ്പുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ബേസായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിസൈൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഡിസൈനേഴ്സിലും എത്തിക്കുക. ഇത്തരത്തിലുള്ള കാർഡ് ഡിസൈനിങ്ങിൽ നിങ്ങളുടെ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രോജക്റ്റുകളിൽ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങളുടെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻസുകളെ നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കട്ടെ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.